ഇതിൽ നിന്നൊരു അങ്ങ് രണ്ടുവട്ടം ഈ ബാർ കേസും ബാർ പോളിസിയും കാര്യ പോളിസിയും പറഞ്ഞതുകൊണ്ട് അന്ന് ഈ വിവാദത്തിലേക്ക് പോലും വഴിതെളിച്ചത് കുറെ ബാറുകൾ അങ്ങ് പൂട്ടാനുള്ളൊരു തീരുമാനമായിരുന്നു. ബാറുകളുടെ വൃത്തിയും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും പോരാ എന്നതുകൊണ്ടാണ് അത് മെച്ചപ്പെടുത്താനൊരു അവസരം അന്ന് കൊടുത്തത്. ചില ഹൈക്കോടതി വിധികൾ അടക്കമുള്ള ഒബ്സർവേഷൻസും ഉണ്ടായിരുന്നു. പകരം അത് കോൺഗ്രസിലെ രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ഈഗോ ബാറായി മാറുകയും എന്നാ പൂട്ടിക്കളയാം എന്ന് പറയുകയും ചെയ്തിടത്തല്ല ഇതിൻ്റെയൊക്കെ തുടക്കം. അല്ല, ഞാൻ ആ ക്യാബിനറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ തീരുമാനത്തെ പരസ്യമായി എതിർത്ത വ്യക്തിയാണ്. അതിനെ തുടർന്നുണ്ടായിരുന്ന ലിക്കർ പോളിസി, ഈ ബാറുകളെല്ലാം പൂട്ടുന്നത് വളരെ അപക്വമായ തീരുമാനമാണ്, വൈകാരികമായ തീരുമാനമാണ് എന്ന് ഞാൻ അന്ന് തന്നെ പ്രകടിപ്പിച്ചതാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ 96 ചാരായ ആന്റണി നിരോധിച്ചു, ആ ഇലക്ഷനെ LDF അധികാരത്തിൽ വന്നെ. ആ ഗിമ്മിക്സ് ഒന്നും കേരളത്തിൽ പോകില്ല. ഇപ്പം ഒന്ന് രണ്ട് ബിഷപ്പന്മാർ വന്ന് ഹാരമിട്ടു ബൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടുന്നും അല്ല വോട്ട്. ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ നിലയിലേക്ക് ആ തീരുമാനം തെറ്റായിരുന്നു, അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ LDF ആ തീരുമാനം റിവേഴ്സ് ചെയ്തപ്പോൾ അതിനെ പരസ്യമായി ഞാൻ സ്വാഗതം ചെയ്തു. അതൊരു വിഷയം തന്നെ ആയിരുന്നു ഞാൻ അത് സമ്മതിക്കുന്നു. മദ്യം നിരോധിച്ചിട്ടില്ല, മദ്യ നിരോധനം നടപ്പാക്കിയിട്ടില്ല, മദ്യം റീറ്റെയിലായി വിൽക്കുന്നുണ്ട്, സർക്കാർ സംവിധാനത്തിലൂടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള മദ്യം വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ അത് റീറ്റെയിലായാലും ബാറായാലും വിതരണം ചെയ്യുക, അതിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്നതിലേക്കല്ലേ പോകേണ്ടിയിരുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ പോളിസി തെറ്റായിരുന്നു. ഇപ്പോൾ നമ്മുടെ മദ്യത്തിൻ്റെ അഡിക്ഷൻ്റെ കാരണങ്ങൾ പഠിച്ച്, ശാസ്ത്രീയമായി പഠിച്ച് അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള, മദ്യാസക്തി കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നീങ്ങേണ്ടത്. ഇതുകൊണ്ടൊന്നും ഇത് നിരോധിച്ചത് കൊണ്ടോ ഇല്ലാതാക്കിയതുകൊണ്ടോ എങ്ങും ഇത് വിജയിച്ചിട്ടില്ല. അൽക്കപ്പോണിൻ്റെ ഇതറിയാവല്ലോ, അവിടെ ന്യൂയോർക്കിലെയും ഷിക്കാഗോയിലെയും ഒക്കെ നിരോധന സമയത്താണ് വലിയ മാഫിയ വളർന്നു വന്നത്, കുറ്റകൃത്യങ്ങൾ വളർന്നു വന്നത്. ഇത് അവൈലബിൾ ആയിരുന്നു, ഇല്ലാതെ ലോകത്തെല്ലായിടത്തും തന്നെ. അന്നേരം ആ പരാജയപ്പെട്ട ആ പരിഷ്കരണങ്ങളിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത്. പിന്നെ വൃത്തിയുള്ളത് എന്ന് പറയുമ്പോൾ 5-സ്റ്റാറോ 4-സ്റ്റാറോ 3-സ്റ്റാറോ ഒന്നുമില്ല, അത് ഹൈജീനിക് സെൻസ് നമുക്കുണ്ടാകണോ എന്നുള്ളതാണ്. ഇപ്പം കുറച്ച് വ്യക്തികൾക്ക് കൂടുതൽ കാശുണ്ടാക്കും, കൂടുതൽ കാശ് മുടക്കി കൂടുതൽ കാശുണ്ടാക്കുന്നതിലേക്ക് റെസ്ട്രിക്റ്റഡാണ് ഇത്. ഇന്നത്തെ കാലത്ത് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ റെസ്റ്റോറൻറ്റുകളിൽ പോലും അത് കൊടുക്കേണ്ടി വരും. നമ്മൾ ടൂറിസം എന്ന് പറഞ്ഞ് ടൂറിസത്തിന് വേണ്ടിയാണ് ബാർ ഹോട്ടൽസിന് 3-സ്റ്റാർ 4-സ്റ്റാർ കൊടുക്കുന്നത്. പക്ഷേ ഈ നാട്ടിൻപുറത്തോ ഇവിടെയുള്ള ഏതെങ്കിലും അത്തരം ഹോട്ടലിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് വന്ന് താമസിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഒരാൾ പോലും താമസിക്കുന്നില്ല. അത് പിന്നെ ചുമ്മാ അതൊരു ഫസാഡായി നിൽക്കുകയാണ്. ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് 4-സ്റ്റാറിന് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നു. ഓരോ ഗ്രാമപ്രദേശത്തിലും അങ്ങനെ 4-സ്റ്റാർ ഹോട്ടൽ വരുന്നു. എന്തിനാ, നല്ല വൃത്തിയായിട്ടുള്ള ഇത് ആവശ്യമുള്ള ഫാമിലി ആയിട്ട് പോകുന്നവർക്കും ഇന്ന് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ പോരെ, എന്താ അതിന് കുഴപ്പം?